ഹായ് ഫ്രണ്ട്സ്, ക്രിയേറ്റർമാർക്ക് വേണ്ടിയിട്ടുള്ള ഇന്നൊരു വീഡിയോ. അതായത് നമ്മൾ ഫോൺ ഉപയോഗിച്ചിട്ട് യൂട്യൂബിനകത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് നമുക്കിപ്പോൾ യൂട്യൂബിൻ്റെ ചാനൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നൽകിയിരിക്കുന്ന ഒരു ടൂളാണ് YT സ്റ്റുഡിയോ അഥവാ യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറയുന്ന സംവിധാനം. ഇത് ഡെസ്ക്ടോപ്പ് വഴി, അതായത് കമ്പ്യൂട്ടർ വഴി കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഫോണിനകത്ത് YT സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ കൂടി അത് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല, കുറേയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നമ്മുടെ കയ്യിൽ ലാപ്ടോപ്പ് വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഫോണിനകത്ത് ഗൂഗിൾ ക്രോം ബ്രൗസർ ഉപയോഗിച്ചിട്ട് നമ്മൾ കയറേണ്ടതുണ്ട്. പലപ്പോഴും എന്തോ ഫോണിൽ നിന്ന് ഗൂഗിൾ ക്രോം വഴി കയറണം എന്ന് നമ്മൾ പറയുമ്പോൾ ഒരുപാട് ക്രിയേറ്റർമാർ നേടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ക്രോം വഴി ഓപ്പൺ ആക്കുമ്പോൾ നേരെ ഇത് ഈ ഫോണിനകത്തുള്ള ആപ്ലിക്കേഷൻ്റെ അകത്തേക്കായിരിക്കും ഓപ്പൺ ആക്കാം. അതായത് ഫോണിനകത്ത് ഈ ഒരു YT സ്റ്റുഡിയോ ആപ്പ് എന്തായാലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ക്രോമിനകത്ത് YT സ്റ്റുഡിയോ സെർച്ച് ചെയ്തിട്ട് കയറുന്ന സമയത്ത് ഈ ഒരു ആപ്പിൻ്റെ അകത്തേക്കായിരിക്കും നേരെ റീഡയറക്റ്റ് ആയിട്ട് പോവുക. അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് ഈ ഒരു വീഡിയോ കാണിച്ചിരുന്നത്. നമുക്ക് ക്രോം ഉപയോഗിച്ചിട്ട് എങ്ങനെ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷനകത്തേക്ക് കയറാം, നമ്മുടെ ചാനൽ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നോക്കാവുന്നത്. ഇതിനായിട്ട് നമ്മുടെ ഫോണിനകത്ത് ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കുക. അവിടെ സെർച്ച് ബാറിൽ വന്നിട്ട് YT സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യുക. YT സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ആദ്യമേ നിന്നോട് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു ലിങ്കിൽ നമ്മൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് സംഭവിക്കുക, നമ്മുടെ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോൻ്റെ ആപ്ലിക്കേഷൻ്റെ അകത്തേക്കായിരിക്കും പോവുക. നമ്മൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതെ ഇതുപോലെ ആയിരിക്കും സംഭവിക്കുക. നമ്മൾ എത്രയൊക്കെ ക്ലിക്ക് ചെയ്താലും ഈ ഒരു ആപ്പിൻ്റെ അകത്തേക്കായിരിക്കും. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡെസ്ക്ടോപ്പിനകത്തേക്കാണ് പോകേണ്ടത്. അതിനുവേണ്ടി ചെയ്യേണ്ടത് സിമ്പിളാണ്. ജസ്റ്റ് ആ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക, ഓപ്പണിൽ ന്യൂ ടാബ് കൊടുക്കുക. ഇവിടെ മുകളിലായിട്ട് ഒരു നമ്പർ ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു പുതിയ ടാബ് ഓപ്പൺ ആയിട്ടുണ്ട്, ചാനൽ ഡാഷ് ബോർഡ് എന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് കാണുന്ന അതേ ക്രിയേറ്റർ സ്റ്റുഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിവിടെ എൻ്റെ വേറൊരു ചാനലിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോ ഇവിടെ തുറന്ന് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങളിത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി ക്രോമിനകത്ത് വേറെ ഏതെങ്കിലുമൊക്കെ മെയിൽ ID സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ചാനലായിരിക്കും ഇവിടെ തുറന്നു വരിക. നമുക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വലതുവശത്ത് നമ്മുടെ പ്രൊഫൈൽ ഐക്കണൊക്കെ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് നമുക്ക് സ്വിച്ച് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇത് സൈൻ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സ്വിച്ച് അക്കൗണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫോണിനകത്ത് സൈൻ ചെയ്തിട്ടുള്ള ബാക്കി ID ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ഏത് ചാനലാണോ മാനേജ് ചെയ്യേണ്ടത് ആ ഒരു ഐഡിയ ഇവിടെ വന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഫോണിനകത്ത് ക്രിയേറ്റർ സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, ഇവിടെ നമുക്ക് അനലിറ്റിക്സും കാര്യങ്ങളും സെറ്റിങ്സും എല്ലാം നമുക്ക് നമ്മുടെ ഫോണിൽ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് എടുത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇല്ലാത്ത ലാപ്ടോപ്പ് ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഫോണിൽ നിന്നും ഇത്തരത്തിൽ ചെയ്യാവുന്നതാണ്. ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് എല്ലാ ഐഫോണിനകത്തല്ല ആൻഡ്രോയിഡ് ഫോണിനകത്തും എല്ലാത്തിലും ഈ ഒരു മെത്തേഡ് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, വീഡിയോ യൂസ്ഫുൾ ആണ് വിശ്വസിക്കുന്നു. YT സ്റ്റുഡിയോയ്ക്കായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ചാനലിനകത്ത് ഓരോ കാര്യങ്ങൾ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മുടെ വരും വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മുടങ്ങാതെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ.